സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനമരമായിരിക്കും ഇത്. 148 സെന്റിമീറ്ററാണ് ഇതിന്റെ വണ്ണം. 200 വർഷത്തിലേറെ പ്രായമുണ്ട്. മുറിച്ചു വിറ്റാൽ 1 കോടിയിലേറെ രൂപ വില ലഭിക്കും. ഈ മരം മുറിച്ച് വനംവകുപ്പിന്റെ ചന്ദന ഡിപ്പോയിലേക്ക് മാറ്റണമെന്നാണ് ഭൂവുടമ സോമൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. രാത്രി കള്ളന്മാരുടെ ശല്യം കൂടുതലാണ്. നേരത്തെ പുറത്തുനിന്നൊക്കെ ആയിരുന്നു, ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ്. ഒന്നാമത്തെ എനിക്ക് കാലിൽ ആക്സിഡൻ്റ് ആയി നട്ടലിൽ പൊട്ടിപ്പോയതാണ്. ഇപ്പോൾ കാലിൽ സാധ്യതയും കുറവാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോലും നോക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ്. ഇതുപോലെ 100-ലേറെ വർഷത്തെ പഴക്കമുള്ള 2 ചന്ദനമരം ഈ പുരയിടത്തിൽ വേറെയും ഉണ്ടായിരുന്നു. ഇത് കള്ളന്മാർ കടത്തിക്കൊണ്ടുപോയി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്ന സോമനും കുടുംബത്തിനും ഈ ചന്ദനമരത്തിന് ഇനി കാവലിരിക്കാൻ കഴിയില്ല. ഒരു തവണ സോമനെ വീട്ടിൽ കെട്ടിയിട്ടാണ് 9 പേരടങ്ങുന്ന സംഘം ചന്ദനമരം വെട്ടിക്കൊണ്ടുപോയത്. കെട്ടിയിട്ട് ഒരു മരം മുറിച്ചോണ്ട് പോയതാണ്. അതിന് ആളെ പിടിക്കുകയൊക്കെ ചെയ്തതാണ്, പക്ഷേ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. ഇത് സർക്കാരിലേക്ക് എടുപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർക്കുക. പട്ടയം നൽകുമ്പോൾ തന്നെ ഭൂമിയിൽ റിസർവ് ചെയ്ത ഈ മരത്തിൻ്റെ യഥാർത്ഥ ഉടമ റവന്യൂ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ മരം മുറിക്കണമെങ്കിൽ അത് ആവശ്യപ്പെടേണ്ടതും റവന്യൂ വകുപ്പാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി DFO ദേവികുളം സബ് കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. വനംവകുപ്പിന് സംരക്ഷിക്കാൻ കാട്ടിൽ നിരവധി ചന്ദനമരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചന്ദനമരം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം റവന്യൂ വകുപ്പിനാണ്. റവന്യൂ വകുപ്പിനാകട്ടെ ഇതിനുള്ള സംവിധാനങ്ങളില്ല. വിജനമായ പ്രദേശത്തു നിൽക്കുന്ന മരത്തിന് എപ്പോഴും കാവൽ നിൽക്കാൻ പോലീസിനും കഴിയില്ല. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.